Good morning all, hope you all are fine. So in this class we are going to discuss that is advantages of parallel combination. So compared to series combination, there are so many advantages of parallel combination and that topic is very, very important. Okay, so I will explain in short form that is parallel combination. If any one of the circuit is break, the other connection will work. In parallel combination, we can operate device separately. Okay. Actually, our electric devices need different amount of current. Okay. For their working. So, it is only possible through the parallel combination. Okay. So, now we will discuss the thing in details. Okay. Suppose in series, if we have a break on line, then we will work on the other. പക്ഷെ നമുക്ക് എന്താ ഇവിടെ എന്തെങ്കിലും എന്താ ഒരു ബ്രേക്ക് ഉണ്ടായാൽ എന്താണ് സപ്പോസ് ഇത് ബ്രേക്ക് ആയാൽ എന്താ കറണ്ട് ഇതിനകത്തോടി പൊക്കോളൂ അപ്പൊ എന്താ അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓക്കെ അപ്പൊ എന്താ ഇത് സർക്യൂട്ട് ബ്രേക്ക് എന്താണ് സർക്യൂട്ട് എന്താണ് ബ്രേക്ക് ആയാൽ എന്താ അല്ലെങ്കിൽ എന്താ സർക്യൂട്ടിന് എന്താ കംപ്ലൈന്റ് വന്ന എന്താണ് ബാക്കി ഡിവൈസ് ഒക്കെ എന്ത് ചെയ്യും വർക്ക് ചെയ്തോളൂ ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഒരു സ്വിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്താ ഒരു സ്വിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ഡിവൈസിന് എന്താ പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എവിടെയായിരിക്കും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്താ സ്വിച്ച് വെക്കാം അല്ലെ ഇവിടെ നമുക്ക് സ്വിച്ച് വെക്കാം ഒരു സ്വിച്ച് വെക്കാം അപ്പൊ നമുക്ക് ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു മാത്രമേ കറണ്ട് പോകത്തുള്ളൂ അല്ലെ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു മാത്രമേ കറണ്ട് പോകത്തുള്ളൂ ഇത് മറ്റേതൊക്കെ ഓൺ ആക്കി വെച്ചാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് പ്രത്യേകം ഇപ്പൊ സ്വിച്ച് ഓൺ ആണ് ഓഫ് ആണ് അപ്പൊ ഇത് ഓൺ ആക്കി ഇതിനകത്തൂടി മാത്രം കറണ്ട് പോകും ഫസ്റ്റ് വണ്ണിൽ കൂടി മാത്രമേ കറണ്ട് പോകും ഓക്കെ അതിന് നമ്മളെന്താ ഇപ്പോഴത്തെ ഓൺ ആക്കി അതിനകത്തൂടി മാത്രമേ പോകത്തുള്ളൂ അങ്ങനെ പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല ഇവിടെ എല്ലാം ഒരു കണക്ഷൻ ആകേണ്ട ഒരു സ്വിച്ച് വെച്ച് നമുക്ക് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താ ഹൗസ് ഹോൾഡ് വയറിംഗ് ഏതാണ് ഹൗസ് ഹോൾഡ് വയറിംഗ് എന്താ പാരലലാണ് കേട്ടോ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കണക്ഷൻ ഏതാ വീട്ടിൽ ഉപയോഗിക്കുന്ന കണക്ഷൻ പാരലൽ കോമ്പിനേഷൻ അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റ് എന്താണ് ഓരോ ഡിവൈസിനും എന്താ പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് സീരീസിൽ സോറി പാരലൽ അല്ലെ ഓരോ ഡിവൈസിനും പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എവിടെയാ പാരലൽ പിന്നെ എന്താ പറഞ്ഞത് സർക്യൂട്ട് എങ്ങാനും ബ്രേക്ക് ആയ എന്താണ് കുഴപ്പമില്ലാത്ത എവിടെയാണ് പാരലാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലേ ഓരോ ഡിവൈസിനും വേണ്ട കറണ്ട് ഒരുപോലെ ആയിരിക്കുമോ അല്ല ഡിഫറെന്റ് ആയിരിക്കും അല്ലെ അപ്പൊ ഓരോ ഡിവൈസിനും പ്രത്യേകം കറണ്ടാണ് വേണ്ടത് സീരീസിലാണെങ്കിൽ എന്താ ഒരു ഡിവൈസിൽ കിട്ടുന്ന കറണ്ട് സെയിം അല്ലേ പാരലാണെങ്കിൽ ഓരോ ഡിവൈസിൽ കിട്ടുന്ന കറണ്ട് എന്താ ഡിഫറെന്റ് കറണ്ട് അങ്ങനെ ഡിഫറെന്റ് കറണ്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം അല്ല ഇവിടെ ഈ ഒരു കറണ്ട് എന്താണ് കറണ്ട് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് മൂന്നായിട്ട് പോകല്ലേ അപ്പൊ ഓരോ ഡിവൈസിനും കിട്ടുന്ന കറണ്ട് എന്താ ഡിഫറെന്റ് അപ്പൊ ഓരോ ഡിവൈസിനും ഡിഫറെന്റ് കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം വി ഹാവ് ടു യൂസ് പാരലൽ കോമ്പിനേഷൻ അല്ലെ അപ്പൊ ഓരോ ഡിവൈസിനും എന്താണ് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം പാരലൽ കോമ്പിനേഷൻ ഓക്കെ സോ എന്നൊക്കെയാ പറഞ്ഞത് സർക്യൂട്ട് ബ്രേക്ക് ആയ ബാക്കി ഡിവൈസ് വർക്ക് ചെയ്യുന്ന പാരലാണ് പിന്നെ നമുക്ക് എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം പാരലൽ കോമ്പിനേഷൻ സ്വിച്ച് വിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പാരലൽ കോമ്പിനേഷനിൽ അത് മനസ്സിലായോ പിന്നെ നമുക്ക് എന്താ ഓരോ ഡിവൈസിനും എന്താ ഡിഫറെന്റ് എമൗണ്ട് ഓഫ് കറണ്ട് ആണ് ആവശ്യമുള്ളത് അത് കിട്ടുന്ന എവിടെയാ പാരലൽ കോമ്പിനേഷനില മനസ്സിലായോ ഓക്കെ അപ്പൊ ഇതാണ് പാരലലിന്റെ എന്താണ് അഡ്വാൻറ്റേജ് ഓവർ സീരീസ് അല്ലെങ്കിൽ സീരീസിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ചും പറയാം സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ സിമ്പിൾ പ്രോബ്ലം റിലേറ്റഡ് ടു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ഹയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും അതിന് മുമ്പ് നമുക്ക് വി നീഡ് ടു ഡിസ്കസ് സം സിമ്പിൾ പ്രോബ്ലംസ് ഓക്കെ സോ ടു റെസിസ്റ്റേഴ്സ് ഇസ് എ ക്വസ്റ്റ്യൻ 10 ഓം ആൻഡ് 20 ഓം ടു റെസിസ്റ്റേഴ്സ് ഉണ്ട് 10 ഓം 20 ഓം അപ്പൊ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ളു അപ്പൊ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്താ വി ക്യാൻ ടേക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് R1 ഈസ് ഈക്വൽ ടു 10 R2 ഈസ് ഈക്വൽ ടു 20 അത് റിവേഴ്സ് ആയാലും കുഴപ്പമില്ല നോ പ്രോബ്ലം R1 R2 കിട്ടിയല്ലോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആർ കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് ദെൻ ഇൻ പാരലൽ സീരീസിലും പിന്നെ പാരലലും കണക്ട് ചെയ്തു വി ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ദ കോമ്പിനേഷൻ രണ്ട് കോമ്പിനേഷനിലെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം ചെയ്യാം സീരീസിലെ കണ്ടുപിടിക്കാം സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് സീരീസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഓക്കെ R1 പ്ലസ് R2 സോ വാട്ട് ഈസ് ആൻസർ നമുക്കറിയാം R1 എത്രയാ 10 R2 എത്രയാ 20 സോ വാട്ട് ഈസ് ആൻസർ 10 പ്ലസ് 20 30 ഓം മനസ്സിലായോ ടു റെസിസ്റ്റൻസ് 10 ഓം 20 ഓം നമുക്ക് എന്ത് വേണം സീരീസിൽ കണ്ടുപിടിക്കണം ഓക്കെ ശ്രദ്ധിക്കണം സീരീസിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഓക്കെ സോ വാട്ട് ഈസ് R1 10 R2 എത്ര 20 അപ്പൊ എന്താ R1 പ്ലസ് R2 10 പ്ലസ് 20 30 ക്ലിയർ നോ
ഇതിന്റെ തന്നെ പാരലൽ ചെയ്യാം നമുക്ക് ഓക്കെ സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ നമുക്ക് പാരലൽ നോക്കാം സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ വാട്ട് ഈസ് ഇക്വേഷൻ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 അറിയാലോ സോ വാട്ട് ഈസ് 1/R മീൻസ് നമ്മുടെ R1 നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സിംബൽ വാട്ട് ഈസ് 1/R1 R1 എത്രയാ 10 വാട്ട് ഈസ് R2 20 ഓക്കെ നമുക്ക് എന്താ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ ഡിനോമിനേറ്റർ സെയിം ആക്കുക 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ എന്താ വരും 10 × 2 10 × 2 എഴുതാം 10 × 2 ഇവിടെ ചെയ്താൽ നമുക്ക് എന്താ ഇവിടെ എന്താ 10 × ഇതിനെന്താ 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ 20 ആക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി കേട്ടോ ഇവിടെ 20 അല്ല അപ്പൊ 20 ആക്കാൻ വേണ്ടി എന്താ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ എനിക്ക് എന്ത് കിട്ടിയെന്ന് നോക്കി 2/20 പ്ലസ് 1/20 അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്യാം 3/20 മനസ്സിലായോ 3/20 അപ്പൊ എനിക്ക് കിട്ടിയത് 1/R ആണ് 3/20 എനിക്ക് എന്ത് വേണം ഐ നീഡ് ആർ ആർ കിട്ടാൻ വേണ്ടി 1/R ആർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചെടുക്കണം റെസിപ്രോക്കൽ എടുക്കണം സോ വാട്ട് ഈസ് ആർ ആർ ഇസ് ഈക്വൽ ടു 20/3 ohm മനസ്സിലായോ മനസ്സിലായോ പ്രോബ്ലം മനസ്സിലായോ നമ്മൾ ചെയ്തത് 1/R ഇസ് ഈക്വൽ ടു 1/R1 + 1/R2 അപ്പൊ നമുക്കറിയാം 1/R എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആർ ആണ് അപ്പൊ നമുക്ക് വാല്യൂ കൊടുക്കാം എന്നിട്ട് ക്രോസ് ചെയ്യണ ക്രോസ് ചെയ്യാം അപ്പൊ 20 + 10 അപ്പൊ നിങ്ങൾക്ക് കിട്ടും 30/200 എന്ന് വരും 30/200 കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണ വാല്യൂ എന്താ 3/20 എന്ന് തന്നെ വരും സെയിം വാല്യൂ തന്നെ വരും ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് താഴെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത മുകളിൽ എന്താണ് അപ്പൊ 20 ഇവിടെ 2 എന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തോ 3/20 എന്ന് തോന്നുന്നുണ്ടോ സോ വാട്ട് ഈസ് എന്ത് കിട്ടും നമുക്ക് എന്തെങ്കിലും 1/R അല്ലേ 1/R 3/20 നമുക്ക് വേണ്ട 1/R അല്ലേ വി നീഡ് ആർ ആർ എന്ത് വരും റിവേഴ്സ് 20/3 ഓക്കെ സോ ഈ ക്വസ്റ്റിന് കണ്ടോ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അത് സീരീസിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെ ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് ദ കറന്റ് അല്ലെ ഫൈൻഡ് ദ കറന്റ് ടോട്ടൽ കറന്റ് ഓക്കെ സോ ഐ വിൽ കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എളുപ്പമാണ് ഇവിടെ R1 എന്ന് പറഞ്ഞാൽ എത്രയാ 8 ആണ് R2 എത്രയാ 4 ആണ് ഓക്കെ സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കും ദിസ് ഈസ് സീരീസ് ആണ് സോ വാട്ട് ഈസ് ഇക്വേഷൻ R1 + R2 സോ വാട്ട് ഈസ് ദ വാല്യൂ 8 + 4 = 12 നമുക്ക് കണ്ടിരിക്കേണ്ട കറണ്ട് അല്ലേ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ വി ഹാവ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ 12 അല്ലേ ടോട്ടൽ റെസിസ്റ്റൻസ് 12 ദെൻ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കറണ്ട് ആണ് പിടിക്കുന്നത് ടോട്ടൽ കറണ്ട് അല്ലെ ഫൈൻ ടോട്ടൽ ഇവിടെ ഉണ്ടാവും ടോട്ടൽ കറണ്ട് അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ 12 ആണ് ദെൻ മീൻസ് വാട്ട് ഈസ് ദ വോൾട്ടേജ് 24 വാട്ട് ഈസ് ഇക്വേഷൻ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആറും വി ഉണ്ടെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു V/R ഓക്കെ വാട്ട് ഈസ് വി 24 വാട്ട് ഈസ് ആർ 12 സോ വാട്ട് യു ഗെറ്റ്സ് 2 ആമ്പിയർ ക്ലിയർ ആയോ നമുക്ക് 2 റെസിസ്റ്റേഴ്സ് എന്നാ സീരീസിലാണ് സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 + 4 = 12 നമുക്ക് എന്താ 24 വോൾട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ ടോട്ടൽ കറണ്ട് അല്ലേ ടോട്ടൽ കറണ്ട് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു V/R വി 24 ആർ എത്ര വരും 12 24/12 2 ആമ്പിയർ സോ ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നതാണ് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആൻഡ് ടോട്ടൽ കറണ്ട് അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അപ്പൊ വ്യത്യാസം നോക്കിയെന്താണെന്ന് ദിസ് ഈസ് ഇൻ പാരലൽ കോമ്പിനേഷൻ അല്ലെ പാരലൽ കോമ്പിനേഷൻ അല്ലേ So how will you calculate the effective resistance? What is equation? 1/R is equal to 1/R1 + 1/R2. Alla? So what is R1? R1 and R2 endu thaniya 30 aanu. So R1 ivide ethraya 30 aanu. R2 ethraya 30 aanu. Okay. So what is the value of 1/R? 1/30 + 1/30. Alla? 1/R1 + 1/R2. Ippo okay, endu kitti? 2/30 ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പൊ നമുക്ക് എന്താ നേരെ ആഡ് ചെയ്താൽ മതി 2/30 1/R ആണ് 2/30 എനിക്ക് വേണ്ടത് ആർ അല്ലേ അപ്പൊ ആർ കിട്ടാൻ എന്ത് ചെയ്യണം ഐ നീഡ് ദ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 30/2 ഇപ്പൊ എന്ത് വരും ഐ ഗെറ്റ് 15 ohm മനസ്സിലായോ അപ്പൊ എനിക്ക് വേണ്ടത് എന്താ എനിക്ക് വേണ്ടത് ആർ അതുകൊണ്ടാണ് ഞാൻ എന്താ ഇത് എന്താ ഇത് പാരലൽ അല്ലേ ഒന്ന് താഴെ അല്ലേ കൊടുത്തിരിക്കുന്നത് ഒന്ന് താഴെ കൊടുത്തുകൊണ്ട് ആർ എന്ത് കിട്ടി 15 ohm അടുത്ത ക്വസ്റ്റ്യൻ ടോട്ടൽ കറണ്ടും വേണ്ട ഇപ്പൊ നേരത്തെ ഏതോ വാട്ട് ഈസ് ടോട്ടൽ കറണ്ട് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു V/R so what is V എത്രയുടെ 12 what is total resistance 15 substitute ചെയ്യുക എന്ത് വരും 12/15
So ഇവിടെ നമുക്ക് റിസൾട്ടന്റ് റെസിസ്റ്റൻസ് മീൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, കറന്റ് കണ്ടുപിടിക്കണം, ദെൻ വോൾട്ടേജ് അക്രോസ് 7 ഓം റെസിസ്റ്റർ. നമുക്ക് 1 ബൈ 1 ആയിട്ട് നോക്കാം. സോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് റെസിസ്റ്റർ? നോക്കി, ഇവിടെ നോക്കുമ്പോ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് രണ്ടും പാരലാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ പാരലിന്റെ എന്ത് ചെയ്യുക? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് പാരൽ കോമ്പിനേഷൻ. ഓക്കെ, അത് കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? 1 ബൈ R ഇസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2, ദാറ്റ് ഈസ് 1 ബൈ 5 പ്ലസ് 1 ബൈ 10. ഓക്കെ, നമ്മൾ നേരത്തെ അതുപോലെ തന്നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ താഴെ 10 ആക്കാൻ വേണ്ടി, അപ്പൊ 2 കൊണ്ട് മുകളിലും വരും, എന്ത് വരും? 2 ബൈ 10 പ്ലസ് 1 ബൈ 10. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 3 ബൈ 10 ആണ് 1 ബൈ R. അപ്പൊ എനിക്ക് 1 ബൈ R 3 ബൈ 10 കിട്ടിയ വാട്ട് ഈസ് R? റെസിപ്രോക്കൽ എടുക്കുക, 10 ബൈ 3. ഓക്കെ, 10 ബൈ 3 എന്ന് കിട്ടി. അപ്പൊ നമുക്കതാ ഇതിന്റെ വാല്യൂ കിട്ടിയല്ലോ 10 ബൈ 3 എന്ന്. അത് നമുക്ക് ഇവിടെ എന്താ വരക്കാം? അപ്പൊ ഇതിന്റെ രണ്ടിനും കൂടി റെസിസ്റ്റൻസ് ആണ്, ഒറ്റ റെസിസ്റ്റൻസ് ആണ് 10 ബൈ 3. കണ്ടോ, അത് വരച്ചു. ദിസ് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ആ രണ്ടും കൂടി ഉള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടോ, രണ്ടും പാരലാണ്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ, അതിന്റെ ആൻസർ എത്രയാണ്? അത് നമ്മൾ ഒരു റെസിസ്റ്റൻസിൽ പ്ലോട്ട് ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പൊ എന്തുവരും? ദാറ്റ് ഈസ് 10 ബൈ 3. കണ്ടോ, 10 ബൈ 3. ഓക്കെ, ഇപ്പൊ രണ്ടും എന്തായിട്ട് മാറി? സീരീസ് ആയിട്ട് മാറി. അപ്പൊ സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? അഗെയിൻ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. മനസ്സിലായോ? രണ്ടും ആദ്യത്തെ രണ്ടും പാരലൽ ആയിരുന്നു. അപ്പൊ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ എന്താ അവിടെ കാണിക്കണം കൃത്യമായി, കാരണം വേറെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അവിടെ കാണിക്കണം. രണ്ടിനും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 കണ്ടോ, ഒരു വാല്യൂ കാണും, 10 ബൈ 3. അതൊരു റെസിസ്റ്റൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 10 ബൈ 3 കിട്ടി. ഇപ്പൊ രണ്ടും എന്തായിട്ട് മാറി? സീരീസ് ആയിട്ട് മാറിയില്ലേ? ഇത് രണ്ട് സീരീസ്. സോ വാട്ട് ഈസ് ഇക്വേഷൻ? 7 പ്ലസ് 10 ബൈ 3. ഓക്കെ, ക്രോസ് ചെയ്യാം. എന്ത് വരും? ഒരു 1 ഇട്ട് കൊടുക്കാം, 7 താഴെ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 21 പ്ലസ് 10 ബൈ 3. അപ്പൊ എന്ത് വരും? 31 ബൈ 3. ഓക്കെ, 31 ബൈ 3 ഓം ആണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ആദ്യ രണ്ട് റെസിസ്റ്റൻസ് എന്തായിരുന്നു? പാരലായിരുന്നു. അപ്പൊ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഒറ്റ റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യാം. എന്ത് കിട്ടും? 10 ബൈ 3. ഇപ്പൊ 10 ബൈ 3 7 എന്താ സീരീസിലാണ്, മനസ്സിലായോ? അപ്പൊ എന്താ അതിന്റെ ആൻസർ? എന്താ അറ്റ്ലീസ്റ്റ് 31 ബൈ 3. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കി, രണ്ടും പാരൽ ഉണ്ടായിരുന്നു. ആ പാരന്റെ റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം, അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇവിടെ പ്ലോട്ട് ചെയ്യണം. ഇവിടെ കാണിക്കണം റെസിസ്റ്റൻസ് വാല്യൂ ഇത്രയാണെന്ന്, കാരണം ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഉണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അത് കാണിക്കണം, വാട്ട് ഇസ് ദ വാല്യൂ. ഇതിന് അതിലും എന്താ സീരീസ് ആയി അത് കണ്ടുപിടിച്ചു. അപ്പൊ വാട്ട് ഇസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഫസ്റ്റിന്റെ ആൻസർ എന്താ? 31 ബൈ 3. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ എന്ത് കിട്ടി നമുക്ക്? 31 ബൈ 3 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താ? കറണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിക്കാനായിട്ട്, സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദിസ് കറണ്ട്? കറണ്ട് ഇക്വേഷൻ എന്നാ? I ഈസ് ഈക്വൽ ടു V by R. ഇവിടെ V എത്രയാ? V is equal to 6 volts. Then what is current? Current is equal to 31 by 3. Okay, so നമുക്ക് എന്ത് ചെയ്യാം? 6 by 31 by 3. അപ്പൊ എന്ത് വരും? ഞാൻ ഇങ്ങനെ എഴുതി, V by R. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, V by R ഞാൻ ഇങ്ങനെ എഴുതുവാണെ, V by R. കണ്ടോ, V by R. V എത്രയാ? 6 by 31 by 3. കണ്ടോ, ഈ 6 നമുക്ക് എന്തൊരു ഫ്രാക്ഷൻ ആക്കാൻ by 1 കൊടുത്തു. അപ്പൊ എന്താ അത് ചെയ്യാൻ പോണെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്തോ വരും? 3 by 31. അപ്പൊ എന്തോ വരും? 6 into 3 18 18 by 31. അപ്പൊ 18 by 31 ആണ് കറണ്ട്. മനസ്സിലായത്? നമ്മൾ ജസ്റ്റ് ചെയ്തത് V by R. അതാ V by R നമ്മൾ V by ആക്കി ഇട്ടു ചെയ്യാനായിട്ട്. അത് കൺഫ്യൂഷൻ ഫ്രാക്ഷൻ വന്നുകൊണ്ട് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടിയാണ് V by R ഞാൻ ചെയ്തത്. അപ്പൊ V എത്രയാ? 6. R എത്രയാ? 31 by 3. അപ്പൊ ഇത് ഫ്രാക്ഷൻ ആണ്, ഇത് ഫ്രാക്ഷൻ അല്ല, അതുകൊണ്ട് നമുക്ക് 6 by 1 കിട്ടും. ഓക്കെ, മറ്റേ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തോ വരും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 31 by 3 റെസിപ്രോക്കൽ എത്ര? 3 by 31. അപ്പൊ എന്തോ വരും? 18 by 31. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻ ഉണ്ട്. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് 7 ഓം റെസിസ്റ്റർ? എന്ന അർത്ഥം എന്താ? 7 ഓം റെസിസ്റ്റൻസിൽ കൂടി മാത്രമുള്ള വോൾട്ടേജ് മതി. 7 ഓമിൽ കൂടി മാത്രം, മൊത്തത്തിലല്ല, 7 ഓമിൽ കൂടി മാത്രം. അതായത് എന്താ, ആ ആറിന്റെ വാല്യൂ എത്രയായിരിക്കും? 7 ആയിരിക്കും. മനസ്സിലായോ? ഇതിൽ കൂടി മാത്രമുള്ള വോൾട്ടേജ്. അപ്പൊ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? R is equal to 7 ohm.
മനസ്സിലായോ? ആർ ഈസ് ഈക്വൽ ടു സെവനോ, നമുക്ക് വേണ്ട വോൾട്ടേജ് അല്ലേ. സോ വാട്ട് ഈസ് വോൾട്ടേജ്? ടോട്ടൽ വോൾട്ടേജ് അല്ല, ഓക്കെ, വോൾട്ടേജ് സിക്സ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ, ഇതിനകത്തുകൂടി മാത്രമുള്ള വോൾട്ടേജ് എത്ര വെച്ചിരിക്കുന്നത്, അതായത് സെവനിൽ കൂടി മാത്രമുള്ള. അപ്പൊ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് വി, വി ഇസ് ഈക്വൽ ടു ഐ ഇന്റു ആർ അല്ലെ. വി ഇസ് ഈക്വൽ ടു ഐ ഇന്റു ആർ. വാട്ട് ഈസ് ഐ ഹിയർ? ഐ എത്ര കിട്ടി? ഐ 18/31 അല്ലെ, 18/31. Then I is equal to 18/31 അല്ലേ. So what is the value of R into 7? മനസ്സിലായോ? So what is the value of this 18 into 7 by 31? 18 into 7 by 31 നമുക്ക് ചെയ്ത് നോക്കി എത്ര വരും? സോറി, അത്രയും വോൾട്ടേജ് അല്ലെ. അതാണ് എന്റെ അവിടെ എന്താണ് ഈ സെവൻ ഓമി കൂടിയുള്ള റെസിസ്റ്റർ. മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്, വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് സെവനോ, സെവൻ ഓമി കൂടിയോ മാത്രമുള്ള വെച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ? സെവൻ. നമുക്ക് വോൾട്ടേജ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ ഐ ഇൻറ്റു ആർ അല്ല. അപ്പൊ വാട്ട് ഈസ് ആർ? സെവൻ. ഐ എത്രയാ? അത് 18/31 അത് കൊടുക്കുക. മൾട്ടിപ്ലൈ 18/31 × 7. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 126/31. മനസ്സിലായ പ്രോബ്ലം? So next question, we have three resistors 2, 5, 10. Okay, 2 ohm, 5 ohm, 10 ohm. It is connected in parallel. So we need to calculate the total resistance and total current and the current through each resistor. Okay, we are going to discuss here. First question, we will look at total resistance. So what is this in parallel? What is total resistance? That is 1/R = 1/R1 + 1/R2 + 1/R3. Why? Because we have three resistors. Right? So what is effective effective resistance? 1/2 + 1/5 + 1/10. Okay. അപ്പൊ ഞാൻ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. എനിക്ക് ടെൻ എടുക്കണം. ഡിനോമിനേറ്റർ ടെൻ ആക്കാം അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ ഞാൻ 5 കൊണ്ട് ചെയ്യുക. അപ്പൊ 10 ആവും. ആ 5 കൊണ്ട് മുകളിലും ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 5/2 × 5 = 10. കണ്ടോ? ഇവിടെ ഞാൻ 2 കൊണ്ട് ചെയ്യാം 10 ആവുമല്ലോ. അപ്പൊ അതോ 2 കൊണ്ട് മുകളിലും ചെയ്യുമ്പോൾ എന്ത് വരും? 2/10. ഓക്കെ, ഇവിടെ നമുക്ക് 10 തന്നെ, അപ്പൊ മാറ്റമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു 5 + 2 = 7, 7 + 1 = 8, 8/10. അപ്പൊ 1/6 ആണ് 8/10. എനിക്ക് വേണ്ടത് ആറ് അല്ലേ. സോ ആറ് കിട്ടാൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പൊ എന്താ? 10/8. മനസ്സിലായോ? 10/8. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ടോട്ടൽ റെസിസ്റ്റൻസ് 10/8. ക്ലിയർ? ഇനി നമുക്ക് എന്തെങ്കിലും ടോട്ടൽ കറന്റ് ആണ്. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ടോട്ടൽ കറന്റ്? ടോട്ടൽ കറന്റ് ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു V/R. So what is V? 6. What is R? 10/8. നേരത്തെ പറഞ്ഞ നമുക്ക് എന്താ, ആ ഇതിങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യാം. വി ബൈ ആർ എളുപ്പം ചെയ്യാനായിട്ടാണേ. വി എത്രയാ? 6. ആർ എത്രയാ? 10/8. അപ്പൊ ഒരു ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി ഞാൻ ദേ താഴെ 1 കൊടുത്തു. ഇനി നോക്കി ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ? 8/10. അപ്പൊ എന്ത് കിട്ടി? 6 8 48/10 48/10 അത്ര എന്താ ആംപിയർ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ പാരലൽ ആയതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, കറണ്ട് കണ്ടുപിടിച്ചു, ഐ ഇസ് ഈക്വൽ ടു V/R വെച്ച്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്ത് കിട്ടി? 48/10. മനസ്സിലായോ? 48/10 ആംപിയർ. അടുത്ത കണ്ടുപിടിക്കേണ്ട ആണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതായിട്ട് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അതായത് ഓരോ റെസിസ്റ്ററിലും കൂടെ കറണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഈ പാരലൽ എന്താണ്, ഈ കറണ്ട് എന്താ, സ്പ്ലിറ്റ് ആയിട്ട് എന്താണ്, മൂന്നായിട്ട് മാറും അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കറണ്ടിനെ ഐ വൺ എന്ന് വിളിക്കാം, ഇവിടുത്തെ കറണ്ടൊക്കെ എന്ന് വിളിക്കാം, ഐ ടു എന്ന് വിളിക്കാം, ഐ ത്രീ കണ്ടുപിടിക്കാം. അപ്പൊ ഐ വൺ, ഐ ടു, ഐ ത്രീ, മൂന്ന് കറണ്ട് ആയില്ലേ. അപ്പൊ മൂന്ന് റെസിസ്റ്റേഴ്സിനും കൂടെ കറണ്ട് ഡിഫറൻറ്റ് ആയിരിക്കും. ബിക്കോസ് ഇൻ പാരലൽ കോമ്പിനേഷൻ കറണ്ട് ഈസ് ഡിഫറൻസ്. മനസ്സിലായോ? പാരലൽ കോമ്പിനേഷൻ കറണ്ട് ഡിഫറൻറ്റ്. അപ്പൊ ഓരോന്നിനും കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുന്ന അർത്ഥം എന്നാ, ഒന്നാമത്തെ കൂടിയുള്ള നമുക്ക് ഐ വൺ എടുക്കാം, രണ്ടാമത്തെ രണ്ട് ഐ ടു എടുക്കാം, മൂന്നാമത്തെ രണ്ട് ഐ ത്രീ എടുക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാം. ഓക്കെ, കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ പോകുന്നത് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ, അതായത് ഐ വൺ, ഐ ടു, ഐ ത്രീ, മൂന്നിലും കൂടെ കറണ്ട് അല്ലെ. നമുക്ക് പറയാം വാട്ട് ഈസ് ഐ. ഐ എന്ന് പറഞ്ഞാൽ V/R അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഐ വൺ എന്ത് വിളിക്കാം? V/ എന്താ റെസിസ്റ്റർ, ഏതാ ഒന്നാമത്തെ റെസിസ്റ്റർ. അപ്പൊ നമുക്ക് എന്താ V/R1 എന്ന് വിളിക്കാം. അടുത്താണെങ്കിലോ V/R2, ഇവിടെ ആണെങ്കിലോ V/R3 അല്ലെ. ഐ ഈസ് ഈക്വൽ ടു V/R അല്ലെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കൂടിയുള്ള കറണ്ട് എന്ന അർത്ഥം എന്താ, ആ വോൾട്ടേജ്, ദിസ് വോൾട്ടേജ് ബൈ ദിസ് റെസിസ്റ്റൻസ് R1 അല്ലെ. അടുത്ത രണ്ടാമത്തെ ആണെങ്കിലോ വോൾട്ടേജ് ബൈ സെക്കൻഡ് റെസിസ്റ്റൻസ് R2. ഇവിടെ V എന്താ മാറാത്ത, V1, V2, V3 എന്നാണ് മാറാത്ത. എന്താ കാരണം? ഒരൊറ്റ V ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, എന്താ പാരലൽ എന്താണ് V, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്,
സെയിം കോൺസ്റ്റന്റ് ആ പാരലില് വി സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് വി 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 വൺ വി ടു വി ത്രീ വരാത്തത്. ഇവിടെ ഒറ്റ വി അല്ലേ ഉള്ളൂ. ഓക്കെ അത് ആലോചിച്ചോ, കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കുക. നമുക്ക് എന്താ ഒരു വി ഉള്ളു, അപ്പൊ വി ബൈ ഇവിടുത്തെ ഐ വൺ എന്ന് അർത്ഥം എന്താ, ഇവിടുത്തെ വി ടോട്ടൽ വോൾട്ടേജ് ബൈ ഇത്രയാ, ഇവിടുത്തെ വോൾട്ടേജ് ബൈ എന്താണ് ഇവിടുത്തെ വോൾട്ടേജ് ബൈ ഇവിടുത്തെ കറന്റ് ഇവിടുത്തെ റെസിസ്റ്റൻസ് വി ബൈ ആർ വൺ. ഈ റെസിസ്റ്റൻസിൽ കൂടിയല്ലേ പോകുന്നത്. അടുത്താണെങ്കിലോ വി ബൈ ഫൈവ് ഓം. അടുത്താണെങ്കിലോ കറന്റ് ത്രൂ ദിസ് ഐ ത്രീ വി ബൈ ടെൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ജസ്റ്റ് വാല്യൂ കൊടുത്താൽ മതി. ഇപ്പൊ എന്താ വരും നോക്കി, ഫസ്റ്റ് ആൻസർ എന്ത് വരും, വി എത്ര, വി എത്രയാ സിക്സ്, സിക്സ് ബൈ സിക്സ് ബൈ ടു. ഇപ്പൊ എന്ത് വരും ത്രീ എന്ന് വരും, ത്രീ ആംബിയർ. അടുത്തതോ, അടുത്ത എന്ത് വരും സിക്സ് ബൈ ഫൈവ്, അത്ര എഴുതാം സിക്സ് ബൈ ഫൈവ് ആംബിയർ എന്ന് തന്നെ എഴുതാം, സിക്സ് ബൈ ഫൈവ് ആംബിയർ. അടുത്തതോ ടെൻ ബൈ ഫൈവ് അരിസ് എന്ത് വരും ടു ആംബിയർ. മനസ്സിലായോ? ഓക്കെ സോറി സോറി, ലാസ്റ്റ് വൺ എന്താ സിക്സ് ബൈ വി സിക്സ് അല്ലേ, ത്രീ എത്രയാ ടെൻ, സിക്സ് ബൈ ടെൻ എത്ര ആംബിയർ എന്ന് എഴുതാം. ഓക്കെ അപ്പോ ഫസ്റ്റ് എന്ത് കിട്ടി, സിക്സ് ബൈ ടു വി ബൈ ആർ വൺ, അടുത്തത് വി ബൈ ആർ ടു, അടുത്ത വി ബൈ ആർ ത്രീ. മനസ്സിലായോ പ്രോബ്ലം? മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ടോട്ടൽ കറന്റ് കണ്ടുപിടിച്ചു, എന്താ ഐ സി ടു വി ബൈ ആർ. പിന്നെ എന്താ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ, അത് മനസ്സിലാക്കണം. കാരണം ഓരോന്നിലും എന്താ, അത് പാരലൽ ആയതുകൊണ്ട് ഓരോന്നിലും എന്തായിരിക്കും ഡിഫറൻറ്റ് കറന്റ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ റെസിസ്റ്റൻസിലുള്ള ഐ വൺ ഒന്നും, രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ കൂടി പോകുന്ന കറന്റ് ഐ ടു ഒന്നും, മൂന്നാമത്തെ ആണെങ്കിൽ നമുക്ക് ഇരിക്കട്ടെ ഐ ത്രീ. ക്ലിയർ? മനസ്സിലായോ?